ഫാൻസ്, ഗുഡ് മോർണിംഗ്. നിങ്ങൾ വാഗമണ്ണിലാണ്. വാഗമണ്ണിൽ ഇതാ ബാക്കിലുള്ള കാഴ്ചകളാണ് കണ്ടോ. നമ്മൾ താമസിച്ച ഹോട്ടലിന്റെ ബാക്കിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അത് തന്നെ എന്തൊരു ഭംഗിയാണ്. ഗുഡ് മോർണിംഗ് വാഗമൺ. അപ്പോൾ നമ്മൾ രാവിലെ ട്രിപ്പ് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ സാരഥിയാണ് സാംചേട്ടൻ. ബാക്കി എല്ലാവരും കുളിച്ച് റെഡിയായി, കാപ്പിയൊക്കെ കുടിച്ച് റെഡിയായി നിൽക്കുകയാണ്. എങ്ങോട്ടെല്ലാം ആണെന്നുള്ള കാര്യങ്ങൾ നമ്മളെ സാംചേട്ടൻ പറയും. നമുക്കിപ്പോൾ ജീപ്പ് സവാരി തുടങ്ങാൻ പോവാണ്. വാഗമണ്ണിൽ നിന്നാണ് ട്രിപ്പ്. വാഗമണ്ണിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ സൺറൈസ് എടുക്കുന്ന ലൊക്കേഷൻ. രാവിലെ വെളുപ്പിന് 5:30 പോകാൻ സൺറൈസ് എടുക്കുന്ന ലൊക്കേഷനും വാട്ടർ ബോട്ട് ടണൽ, ട്രീ ഹൗസ്, റബ്ബർ ക്രോസ് വെള്ളത്തിന് അത് പോകുന്ന ലൊക്കേഷനാണ്. ഇതൊന്നും ഡെവലപ്പായിട്ട് 2 കൊല്ലമാകുന്നുള്ളൂ. 4x4 ജീപ്പ് പോയാണ് റോഡായത്. JCB അല്ല, എല്ലാ പുല്ലിനകത്ത് കൂടെ പോകുന്നത് 4x4 വണ്ടി പോയാണ് റോഡായത്. അഡ്വഞ്ചർ ആണ്. നമുക്ക് സൈറ്റ് സീന് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഫൈൻ വാലി തങ്കൾപാറ എന്ന് പറഞ്ഞാൽ നമുക്ക് കാറിൽ പോയിട്ട് വരാം. ഇത് ഓഫ് റോഡാണ്, അഡ്വഞ്ചർ ആണ്. അതുപോലെ ഫാൾസ് ഒക്കെ ഉണ്ട്, കുളിക്കുകയും ചെയ്യാം. ഇത് ഡെവലപ്പായിട്ട് 2 കൊല്ലമാകുന്നുള്ളൂ. അത് നല്ല അഡ്വഞ്ചർ ആയിരിക്കും, നമുക്ക് എൻജോയ്മെന്റ് ചെയ്യാൻ നല്ല ട്രിപ്പാണ്. നോവ ഹോളിഡേസ് ആണ്. നിങ്ങൾക്ക് വന്നാൽ ആദ്യം അവരെല്ലാത്തിനും റെഡിയാണ്. ആ എല്ലാരും കയറി കയറി. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ തവളപ്പാറയിലാണ് ആദ്യം എത്തിയിരിക്കുന്നത്. തവളപ്പാറ, അതായത് ഇതിന് തവളയുടെ ഷേപ്പാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾ നോക്കിയിട്ട് പറയൂ, ഇതിന് തവളയുടെ ഷേപ്പാണോ? ആ ആണെങ്കിൽ അല്ലെങ്കിൽ ഇത് തവളപ്പാറയാണ്. ഇതാണ്, ഇതുപോലെ ഇതുപോലെയുള്ള തവള. നിങ്ങൾ പറയൂ, അതുപോലെ ഇരിക്കുകയാണോ ഇത്? ഇതിൻ്റെ മറ്റൊരു സൈഡിലെ വ്യൂ കാണിച്ചു തരാം. അതാ ഇവിടെ എല്ലാം ഊറ്റുണ്ട്. അതൊരു വീടും ഉണ്ട്, അങ്ങ് ദൂരെ ഒരു വീട് കാണാം. ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട്. ഇതാ ഇതിന്റെ മറ്റൊരു സൈഡിലെ വ്യൂ ആണ്. ഇത് നിറച്ച് തേയില തോട്ടങ്ങളാണ്. ഫ്രണ്ട്സ്, ഇത് കട്ടപ്പന 3 റൂട്ടാണ്. ആ റൂട്ടിൽ വന്നിട്ടാണ് നമ്മൾ ഓഫ് റോഡ് കയറുന്നത്. ഇപ്പൊ നമ്മൾ ഓഫ് റോഡ് കയറി തുടങ്ങിയിട്ടുണ്ട് ഫ്രണ്ട്സ്. രണ്ട് സൈഡും തേയില തോട്ടങ്ങളാണ്. കൊച്ചു വഴിയാണ്, കൊച്ചു വഴിയുടെ രണ്ട്.
ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് സൺറൈസ് എടുക്കുന്ന ആ സ്പോട്ടിലാണ്. ശരിക്കും ഇവിടെ രാവിലെയാണ് വരേണ്ടത്, 5:30 ആ സമയത്താണ് നമ്മളിവിടെ എത്തേണ്ടത്. പക്ഷെ നമുക്കിതിനെപ്പറ്റിയൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ എന്നാലും കാഴ്ചകൾക്ക് ഒരു പഞ്ഞവുമില്ല, മനോഹരം. ഫ്രണ്ട്സ്, പിന്നെ പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മുടെ വാഹനത്തിൻ്റെ സാരഥി സാം ചേട്ടൻ. അദ്ദേഹം നമ്മളോട് എത്രത്തോളം കോപ്പറേറ്റ് ചെയ്തെന്ന് ഈ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോൺ വാങ്ങിച്ചിട്ട് വീഡിയോസാണോ ഫോട്ടോസാണോ എന്ത് വേണമെങ്കിലും എടുത്തു തരും. നിങ്ങൾ ഡാൻസ് കളിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു കില്ലാടി തന്നെയാണ് നമ്മുടെ സാം ചേട്ടൻ. അപ്പോൾ നിങ്ങൾ ബാക്കി കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പേരയ്ക്ക പറിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പേരയ്ക്ക കാണിക്കാൻ തേയില. ഇതല്ലേ കേട്ടോ നുള്ളുന്നത്? ഈ തേയിലയാണ് നുള്ളുന്നത്, നുള്ളുന്ന തേയില. അങ്ങനെ പേരൊക്കെ കിട്ടിയിട്ടുണ്ട്. പറിക്കാൻ പോവുകയാണ് സാം ചേട്ടനാണ് നമ്മുടെ. തേയിലത്തോട്ടം, തേയിലത്തോട്ടം നല്ല ഒരെണ്ണം പഴുവഴാ പഴുത്തേക്ക്. ഹായ്, മറ്റേ എന്ത് കൊളയട്ട കണ്ടോ? കൊളയട്ടയാണ് ഫ്രണ്ട്സ്. സാംചേട്ടന്റെ കാലില് പിടിച്ചു. അതെ, ഒരു പേപ്പറിലായിട്ട് ഇല്ല. സാംചേട്ടൻ നമുക്ക് വേണ്ടി പേരക്ക പറക്കുകയാണ്. ഇത്
ഇവിടെ തോടുണ്ട്. പേരയ്ക്കൊക്കെ തിന്നിട്ട് വണ്ടി കയറുകയാണ്.